പരിശുദ്ധൻ പരിശുദ്ധൻ ഉയരങ്ങളിൽ ദൈവമേ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് കരുണയണമേ ദൈവമേ നിനക്ക് സ്തുതി സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദ്രോഷം മറിയമേ നിനക്ക് സമാധാനം ദൈവം തമ്പുരാനെ നിന്നെ അനുസരിച്ച് നിന്റെ വിശ്വാസത്തെ സ്വീകരിക്കുകയും നിന്നിൽ നിന്ന് സ്ലീഹാസ്ഥാനം പ്രാപിക്കുകയും നിന്റെ ഹിതാനുസരണം സവിശേഷത്തിൽ സഭയെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി രക്തത്തോളം പോരാട്ടം ചെയ്ത നിന്റെ ഇഷ്ടന്മാരായ മോർ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഈ പെരുന്നാളിനെ യഥായോഗ്യമാതിരിപ്പാനും അവരുടെ പ്രാർത്ഥന സഹായത്താൽ നിന്റെ അനുഗ്രഹം പ്രാപവും പാപമോചനവും പ്രാപിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഹോശോ വാവുകോല സുബാലവൽമേ ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണയേണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ ലംഘനങ്ങൾ മായ്ച്ചുകളയണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരികെ തരണമേ. മൗതമുള്ള നിന്റെ റോഹ എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ നിന്നത് കർമ്മക്കാരെ നിന്റെ വഴികൾ പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും.
എന്നാൽ ബലികൾ നീതൊരു മനസ്സായില്ല, ഹോമബലികളിൽ നിരഭായുധമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നിറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ റോഹായിക്കും സ്തുതി. കരുണയുള്ള ദൈവമേ, നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണയേണമേ. ഭാരിക്കുമ്പോർ എന്റെ ദൈവമേ, നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്കായി കാത്തിരിക്കും. നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുമാൻ ഇപ്രകാരം സത്യമായിട്ടും ഞാൻ നിന്നെ നോക്കി. ഞാൻ ജീവനോട്ടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിന് എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ കിടക്കമേ, ഞാൻ നിന്നെ ഓർത്തു രാത്രി കാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. നിന്റെ ചെലവുകളുടെ നിലയിൽ ഞാൻ മുറക്കപ്പെടും. നിന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു, നിന്റെ വലുതുകെ എന്നെ താങ്ങുകയും ചെയ്തു. ഒരു വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുരുന്നരൽ കൃഷ്ണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ടാണ് ഗന്യതയോടൊപ്പം നാദാദേവാ നൽകുക യോഗ്യത സ്തുതി പാടാ. മുന്നും നിന്നാകുമരം ചൊല്ലിയ നന്ദി വേറൊടുക്കും നാദാദേവാ നൽകുക യോഗ്യത സ്തുതി പാടാ. സഹദാ മൗജാരനുമൊപ്പം നാദാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ. മോഹിതം മാർബസേലിയോ ഗ്രിഗോറിയോ സിവരൊപ്പം നാദാദേവാ സ്തുതി പാടാ. പരമല മാർഗി ഗോറിയോ ജീവൻ ആശോ ശിവരൂപം നാദാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ. ഉജ്ജ്വല ദീപമെടു ൂരം ഹരിവേറിയായികളൊപ്പം നാദാദേവാ നൽകുക യോഗ്യത സ്തുതി പാടാ. വിശ്വാസതാൽപരദേശ നീയരുളിയ മോഷ്ടാവൊപ്പം നാദാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ. ഭാരിക്കുമോ മെന്നോലം വാദാമുള്ളോലം ഉൾമീറാമി ഹരവരദ സ്തുതി തൽപരണ അമ്പരദൂതന്മാരൊപ്പം നാദാ
പ്രകാശത്തിന്റെ സൃഷ്ടാവിന് സ്തുതി, കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവിൻ. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമം ആദുരനേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു. കർത്താവ് സർവ്വജാതികൾക്കും മേലുള്ളവൻ, അവന്റെ മഹത്വം ആകാശങ്ങൾക്കും ദൈവമാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. അവൻ എളിയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ എഴുത്തേണ്ടതിന് കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. അവൻ മച്ചയായവളെ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു. ആകാശത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിപ്പീൻ, നിങ്ങളെല്ലാവനെ സ്തുതിപ്പീൻ. അവന്റെ സകല ദൂതന്മാരുമേ അവനെ സ്തുതിപ്പീൻ, അവന്റെ സകല സൈന്യങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. ആദരന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങൾക്ക് മിതല വെള്ളങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്നാൽ അവൻ പറഞ്ഞു അവയുണ്ടായി, അവൻ കൽപ്പിച്ചുവോ സൃഷ്ടിക്കപ്പെട്ടു. അവനവയെ നീക്കുമായി സ്ഥിരപ്പെടുത്തി നിയമം നിശ്ചയിച്ചു, അതഴിയുന്നതുമല്ല. ഭൂമിയിൽ നിന്ന് മഹാസർപ്പങ്ങളും എല്ലാ ആഴങ്ങളും അഗ്നിയും കൽമഴയും ഉറച്ച വെള്ളവും ഹിമവും അവന്റെ വചന പ്രവൃത്തിയായ കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല കാലഗിരികളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പറവുകളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. ഭൂമിയിലെ രാജാക്കന്മാരും സകല ജനങ്ങളും, ഭൂമിയിലെ ഭ്രൂക്കന്മാരും സകല ന്യായാധിപന്മാരും, ശിശുക്കളും കന്യകമാരും വൃദ്ധന്മാരും യൗവനക്കാരും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്നാൽ അവന്റെ നാമം മാത്രം വലിയതാകുന്നു, അവന്റെ മഹത്വം ഭൂമിയിലും ആകാശത്തിലുമുണ്ട്. അവൻ തന്റെ ജനത്തിന്റെ കുമ്പും തന്റെ സകല നീതിമാന്മാർക്കും തനിക്കിടജനമായ ഇസ്രായേൽ മക്കൾക്ക് മഹത്വം ഉയർത്തുന്നു. കർത്താവിന് പുതിയ പാട്ടും നീതിമാന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവിൻ. ഇസ്രായേലിന്റെ ജ്യേഷ്ഠാവിൽ സന്തോഷിക്കുകയും സിഹിയോന്റെ പുത്രന്മാർ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ. വീണകളാൽ അവന് പാടുകയും ചെയ്യട്ടെ. എന്നാൽ കർത്താവ് തന്നെ അതിൽ ഇഷ്ടപ്പെടുന്നു, അവന്റെ രക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെടും, അവർ തങ്ങളുടെ കട്ടിലിന്മേൽ അവനെ സ്തുതിക്കുകയും തങ്ങളുടെ കണ്ഠങ്ങൾ കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും. പുറജാതികൾക്ക് പ്രതിക്രിയയും ജനത്തിന് ശാസനയും കൊടുക്കാനും അവരുടെ രാജാക്കന്മാരെ ആലാത്തുകൾ കൊണ്ടും അവരുടെ മാന്യന്മാരെ ഇരുമ്പ് ജംഗൽ കൊണ്ടും ബന്ധിപ്പാനും എഴുതപ്പെട്ടിരിക്കുന്ന ന്യായവിധി അവരുടെ മേൽ നടത്തുവാനും അവന്റെ സഹനീതിമാന്മാർക്കും മഹത്വം ഉണ്ടാക്കുവാനും അവരുടെ കൈകളിൽ ഇരുമുനവാളുണ്ട്. കർത്താവിനെ അവന്റെ ശുദ്ധ സ്ഥലത്ത് സ്തുതിപ്പീൻ, അവന്റെ ശക്തിയുടെ ആകാശത്തിട്ടിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ വല്ലഭത്തിൽ അവനെ സ്തുതിപ്പീൻ, അവന്റെ ശ്രേഷ്ഠ ദൂതത്തിൽ അവനെ സ്തുതിപ്പീൻ. കൊമ്പിന്റെ ശബ്ദത്താൽ അവനെ സ്തുതിപ്പീൻ, തമ്പുരുകളാലും വീണകളാലും അവനെ സ്തുതിപ്പീൻ. തപ്പുകളാലും ചിതിരത്തപ്പുകളാലും അവനെ സ്തുതിപ്പീൻ, മാധുരമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പീൻ, നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പീൻ, ശുദ്ധത്താലും ആർപ്പുവിളിയാലും അവനെ സ്തുതിപ്പീൻ. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു, അവൻ സത്യമായിട്ട് നീക്കും കർത്താവാകുന്നു. മാഞ്ഞുപോകാതെ നല്ല നിത്യവും ഇടവിടാതെ
സംഗതിയാകെ തീർക്കണമേ. പർഖുമോ കർത്താവെ, അക്ഷരജ്ഞാനമില്ലാത്ത മാർപത്രോസിനെയും പണ്ഡിതനായ മാർപൗലോസിനെയും നിന്റെ രാജ്യത്തിലെ വേലയ്ക്ക് തിരഞ്ഞെടുക്കുകയും സ്വർഗത്തിന്റെയും ഭൂമിയുടെ അധികാരം അവർക്ക് കൊടുക്കുകയും ചെയ്തു. നിന്റെ സഭയുടെ അടിസ്ഥാന കല്ലുകളും സ്ലീഹന്മാരുമായിട്ട് അവരെ നിയോഗിക്കുകയും നിനക്കും നിന്റെ സഭയ്ക്കും വേണ്ടിയുള്ള അവരുടെ അശ്രദ്ധ പരിശ്രമവും വിശ്വാസ സ്ഥിരതയിലും അവർ സഹിച്ച പീഡകളും വധവും നിമിത്തം അവരെ ജയത്തിന്റെ കിരീടം ധരിപ്പിക്കുകയും ചെയ്തു. അവരുടെ പ്രാർത്ഥന സഭയ്ക്ക് കോട്ടയും അവരുടെ തിരുശേഷിപ്പ് അനുഗ്രഹവുമായി നീ ആക്കി തീർക്കുകയും ചെയ്തു. തനിക്ക് പ്രഭാത നമസ്കാരത്തിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളായുസോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലോനിയോ മൂസോ ദഹായേ ർക്കുമോർ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച് നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യതാൽ എൻ്റെ കർത്താവെ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെ വലിയവയുമാകുന്ന എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകല ജനത്തിൻ്റെ പാപങ്ങളുമായി ശുദ്ധമനെ ദൈവതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മൗത്തുമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഇവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിമഞ്ഞ അവരുടെ അസ്ഥികളിൽ തെളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിയാതമ്പുരാനെ, കർത്താധികർത്താവേ, മൗത്തനാഥാനി ഞങ്ങൾക്കും ഓർക്കും പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും അകറ്റി മായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപവടികളെ ഞങ്ങൾ നിന്ന് വിലക്കി കടത്തി കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും നീ യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദവുമാകുന്ന ക്രിസ്തീയ പരിപൂർണതകൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ബർഖുമോ സർവശക്തനായ ദൈവം തമ്പുരാനെ, നിന്റെ നന്മയ്ക്ക് അവകാശിയാകുവാൻ നീ മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ നിന്റെ ശത്രുവായി തീർന്നു. പിശാചിന്റെ ആലോചനയാൽ നിന്നെ നന്നാ തെറ്റി അകലുകയും പിശാചിനെ അടിമപ്പെടുകയും സർവവിധ തിന്മകളാലും എന്റെ സന്താനങ്ങൾ ജീവിക്കുകയും ചെയ്തു. അനന്തമാകുന്നതിന്റെ സ്നേഹനിമിത്തം മനുഷ്യരോടുള്ള നാശത്തിൽ അനുകമ്പ തോന്നി അവരെ രക്ഷിപ്പാൻ നിന്റെ പ്രിയ ഏകജാതിനെ കൽപ്പിച്ചയച്ചു. താൻ മനുഷ്യാവതാരം ചെയ്തു മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവന്റെ മാർഗം വിശദമായി കാണിക്കുകയും ആർക്കു വേണ്ടി കഷ്ടതകൾ സഹിച്ച് കുരിശുമരണം വരിച്ചവരെ രക്ഷിക്കുകയും തൻ്റെ രക്ഷാപ്രവർത്തനം തുടർന്നു പോകുന്നതിന് തൻ്റെ സ്ലീഹന്മാർ അറിയിപ്പുകാർ മുതലായവരെ നിയോഗിക്കുകയും ചെയ്തു. സഭയെ വികസിപ്പിക്കുന്നതിനും ഭരിക്കുന്നതിനും സ്ലീഹന്മാരെ താൻ കൽപ്പിച്ചാക്കി. മാർപത്രോസിനെ കടൽ തീരത്ത് വെച്ച് മത്സ്യം പിടിക്കുന്ന ജോലിയിൽ നിന്ന് മനുഷ്യരക്ഷാർത്ഥം ജോലിക്കേക്ക് താൻ തിരഞ്ഞെടുത്തു. നിന്റെ പുത്രന്റെ യാഥാർത്ഥ്യം നിന്റെ വെളിപ്പാട് മൂലം പ്രസ്താവിച്ചതിനാൽ അവന് നീ ഭാഗ്യം കൊടുത്തു. സത്യം ഗ്രഹിക്കാതെ നിന്റെ സഭയെ പീഡിപ്പിച്ച ശൗലിനെ നിന്റെ പുത്രൻ പിടിച്ചെടുത്ത് തന്നെ പരിപൂർണമായി സ്വീകരിച്ച് തനിക്ക് വേണ്ടി സ്വയപ്രതിഷ്ഠ ചെയ്ത പൗലോസായിട്ട് നിയോഗിച്ചു. പത്രോസ് സ്വജാതികളുടെ സ്ലീഹായും പൗലോസ് ജാതികളുടെ സ്ലീഹായുമായി പ്രവർത്തനങ്ങൾ ശരിയായി തുടർന്നു. അവർ ദേശത്തെയും കുലത്തെയും കുടുംബത്തെയും സ്വന്ത ശരീരങ്ങളെയും ത്യജിച്ച് നിന്റെ പുത്രനെയും തന്റെ സഭയും സ്നേഹിച്ച് മരണപര്യന്തം സുവിശേഷവേല ചെയ്തു. തന്നിമിത്തം സഭയെ അവർ കാര്യമായി ഗണിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ഓർമ്മ ദിവസത്തെ ആഘോഷിക്കുകയും ചെയ്യുന്നു.
മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ ആദരിക്കണമെന്ന് വിശുദ്ധ പത്രോസ് പഠിപ്പിച്ചു. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ ജയിപ്പാൻ മറ്റൊരു സ്നേഹവും ശക്തമല്ല എന്ന് പരിശുദ്ധനായ പൗലോസും പഠിപ്പിക്കും. ഈ രണ്ട് സ്ലീഹന്മാരും ക്രൂരരായ നീറോ കൈസറിന്റെ കൽപ്പനയാൽ റോമിൽ വെച്ച് നിന്നെ പ്രതി വധിക്കപ്പെട്ടു. അവരുടെ വിശ്വാസ ധീരതയെ സഭാമക്കൾക്ക് മാതൃകയും അവരുടെ രക്തം സഭയ്ക്ക് വളർച്ചയുമായി തീർന്നു. അവർ ഇന്ന് മശിയാതമ്പുരാനോടൊന്നിച്ച് ആനന്ദിക്കുകയും തിരുസഭയുടെ ആകർഷണത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കരുണയുള്ള ദൈവമേ, നിന്റെ സ്ലീഹന്മാരുടെ പെരുന്നാളിൽ സംബന്ധിപ്പാൻ കൂടിയിരിക്കുന്നതായി ജനമെല്ലാം നിന്റെ അനുഗ്രഹത്താൽ നിറയണമേ. മാർ പത്രോസിന്റെയും മാർ പൗലോസിന്റെയും പ്രാർത്ഥനയാൽ നിന്റെ സഭയ്ക്ക് സമാധാനം കൊടുക്കണമേ, അതിനെ അലങ്കരിക്കണമേ, അതിന്റെ അതിരുകളെ വിശാലമാക്കണമേ, സഭയിലെ സുവിശേഷ വേലകളെ പരിപുഷ്ടപ്പെടുത്തണമേ, പുരോഹിതന്മാരെ പ്രശോഭിതരാക്കണമേ, പട്ടുകാരെ നിർമ്മലരാക്കണമേ, ശുശ്രൂഷകരെ വെടിപ്പാക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, പൈതങ്ങളെ ശിക്ഷണത്തിൽ വളർത്തണമേ, നിദ്രപ്രാപിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും വിശ്വാസികളായല്ല വാങ്ങിപ്പോയവർക്കും പരിശുദ്ധ ശ്ലീഹന്മാരോടൊന്നിച്ചുള്ള സുഖവാസം നൽകണമേ. ഞങ്ങളെല്ലാവരും ശ്ലീഹന്മാരുടെ സത്യോപദേശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിന്റെ അനുസരണം ജീവിതം നയിച്ച് ന്യായവിധി നാളിൽ നിന്റെ വലത്തു ഭാഗത്ത് വന്നു ചേരുകയും നിത്യമോക്ഷം ഉപാസിക്കുകയും സദാ നിന്നെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോ റോശോ വബുകുലു കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ചോരി പരിമളധൂപത്താൽ പാപം നീക്കണമേ, പിഴ പോക്കണമേ, ശ്രീവായ രക്ഷിച്ചവര ജീവസുധാ കരുണാ ദിവസേ നിൻവലമാ ഞങ്ങള നിർത്തണമേ.
തിരുസഭയിൽ സ്തുതി ചെയ്ത് അതിനെ നയിക്കുന്ന റുഹായിക്ക് വന്ദനം. കർത്താവേ, പ്രധാനികളായ സ്നേഹന്മാരും സഭാ നായകന്മാരുമായ മാർ പത്രോസ്, മാർ പൗലോസ് എന്നിവരുടെ ഓർമ്മ പെരുന്നാളിൽ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ ധൂപം കൈക്കൊള്ളണമേ. ഇതിനാഹാദിന തിരുനാമം പുകഴ്ത്തപ്പെടുകയും തിരുവേഷം പ്രസാദിക്കുകയും നിന്റെ സ്നേഹന്മാർ ആരാധിക്കപ്പെടുകയും നിന്റെ സഭ അഭിവൃദ്ധിപ്പെടുകയും സഭ മക്കൾക്ക് പാപവിമോചനവും അനുഗ്രഹവും അതിൽ നിന്ന് മരിച്ചുപോയ എല്ലാ വിശ്വാസികൾക്കും ആനന്ദവും നൽകപ്പെടണമേ. ഞങ്ങൾക്കും നിന്റെ വാത്സല്യപുത്രനും നിന്നെ വിശുദ്ധ റുഹായിക്കും എന്നും സ്തുതി അണയ്ക്കുമാറാകണമേ. ബാർക്കുമോ രോശോഭവകൂല സ്വാഹമേ. പതികൾ ഇരുളിൽ ദ്യുതിയുള്ളവായി ഹൃദയോദയ ചെയ്തൻ കർത്താവേ.
ഇടയാ
Oh,
ഭാവികളാകിയാലും
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വേണമേ, നിന്റെ ലക്ഷ്യം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ഞങ്ങളുടെ പാപങ്ങളോടാശ്രമിക്കണമേ, പരീക്ഷയിലെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്യം ഞങ്ങളെ രക്ഷിച്ചോളണേ, എന്തുകൊണ്ടുന്ന രാജ്യശക്തിയും മഹത്വം കൃപ നിറഞ്ഞേ, നിനക്ക് സമാധാനം. നമ്മുടെ ഇപ്പോഴും പറ്റൊരു മാതാ മറിയാമേറ്റം വാഴ്വേറ്റോ ദീനകുഞ്ഞാടിനെയാ ചേരും തൻപടിയിൽ താലോ നീച്ച ഓരാഗ്നി പ്രഭയും ഇപ്പോൾ
Satan
രക്ഷയുടും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ദീർഘകൃഷിമാരിൽ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും പാർക്കുമോ യഹോവ അബ്രഹാമിനോട് പറഞ്ഞത്, നിന്റെ ദേശത്ത് നിന്നും നീ ജനിച്ചെടുത്തു നിന്നും നിന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്നും ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് നീ പോകുക. ഞാൻ നിന്നെ വലിയ ജനമാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ നാമം വലിയതാക്കും. നീ അനുഗ്രഹീതനാകും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഭൂമിയിലെ സകല വംശങ്ങളും നിന്നാലും നിന്റെ സന്തതിയാലും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് പറഞ്ഞതുപോലെ അബ്രഹാം ചെയ്തു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്നും പുറപ്പെടുമ്പോൾ അബ്രഹാം 75 വയസ്സുള്ളവനായിരുന്നു. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായിയെയും തൻ്റെ സഹോദരന്മാർ ലോത്തിനെയും ഹാരാനിൽ അവൻ സമ്പാദിച്ച ആടുമാടുകളെയും ആടുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവൻ കനാൻ ദേശത്ത് എത്തി. ദേശത്തോടുകൂടെ അബ്രഹാം ശേഖേൻ ദേശം വരെയും മമ്രയുടെ സമതലം വരെയും കടന്നുപോയി. അക്കാലത്ത് കനാനിയർ ദേശത്ത് വസിച്ചിരുന്നു. പാർക്കുമോ ഇരമ്യ പ്രവചന പുസ്തകത്തിൽ നിന്നും പാർക്കുമോ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വളരെയേറെ നായാട്ടുകാരെ ഞാൻ അയക്കും, അവർ ഇവരെ വേട്ടയാടും. പിന്നീട് ഞാൻ വളരെയേറെ വേട്ടക്കാരെ അയക്കും, അവരും ഇവരെ എല്ലാ മലകളിൽ നിന്നും കുന്നുകളിൽ നിന്നും പാറപ്പിളർപ്പുകളിൽ നിന്നും വേട്ടയാടും. എന്തെന്നാൽ അവരുടെ സമീപ മാർഗങ്ങളെയും എൻ്റെ കണ്ണുകൾ കാണുന്നു, അവ എൻ്റെ മുമ്പിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല. എൻ്റെ കൺമുന്നിൽ നിന്ന് അവരുടെ അധർമ്മം മറിഞ്ഞിരിക്കുന്നതുമില്ല. ആകയാൽ ഞാൻ ഒന്നാമത് അവരുടെ പാപങ്ങൾക്കും അധർമ്മങ്ങൾക്കും ഇരട്ടിയായി പ്രതികാരം ചെയ്യും. എന്തെന്നാൽ അവർ എൻ്റെ ദേശത്തെ വിഗ്രഹങ്ങൾക്കുള്ള ബലികളാൽ അശുദ്ധമാക്കി. അവരുടെ വഷളത്വം കൊണ്ട് അവകാശദേശം നിറഞ്ഞിരിക്കുന്നു. പാർക്കുമോ ആബേലിൻ കൊഞ്ഞാടും നോഹേനോടെ കാഴ്ചയാതോ അബ്രഹാം തൻ ബലിയോങ്ങൈ കൊണ്ട
Parishuddhena agunno.
വിശുദ്ധനാ ആകുന്നു. അവർ യെരുശലേമിനെ സമീപത്തെ ഒരു ശബ്ദത്തെ ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രിയോസ്, ഫിലിപ്പോസ്, തോമാസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ സീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഹബീബായി ബാറക്കുമോ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എനിക്ക് പ്രയോജനപരം ഉണ്ടായിട്ട്. സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നുമില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു,
സ്നേഹമൊരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അമീനായി പാർക്കുമോ. ദൈവത്തിന് ജീവനുള്ള ജനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധമായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും സുവിശേഷിച്ച സുവിശേഷകനായ വിശുദ്ധനായ മത്തായി സ്ലീഹായിൽ നിന്നു ിയവറിയാമിൽ നിന്നും ശരീരമെടുത്ത ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശു മിശിഹ തമ്പുരാൻ്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം തന്നെ സംഭവിച്ചു. ദേശത്ത് ചെന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോട് മനുഷ്യപുത്രനായ ഞാൻ ആരെന്നാണ് മനുഷ്യർ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ എറമിയാവോ മറ്റു പ്രവാചകന്മാരിൽ ഒരുവനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവനവരോട് നിങ്ങൾ ഞാൻ ആരെന്നാണ് പറയുന്നതെന്ന് ചോദിച്ചതിന് ശിമോൻ കീപ്പാ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മെസ്സിയായാകുന്നു എന്നുത്തരം പറഞ്ഞു. യേശുമ്പിരാൻ ഉത്തരമായിട്ട് അവനോട് യവനാൻ്റെ പുത്രനായ ശിമോനെ നീ ഭാഗ്യവാൻ, എന്തുകൊണ്ടെന്നാൽ മാംസരക്തങ്ങളല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവാണിത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും, പാതാളവാതിലുകൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം താൻ മശിഹായാകുന്നുവെന്ന് ആരോടും പറയരുതെന്ന് അവൻ തന്നെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അപ്പോൾ മുതൽ യേശുമ്പുരാൻ താൻ യെരുശലേമിലേക്ക് പോകുവാനും കാശീശന്മാരിൽ നിന്നും പ്രധാന ആചാര്യന്മാരിൽ നിന്നും വേദപണ്ഡിതന്മാരിൽ നിന്നും വളരെ കഷ്ടതകൾ അനുഭവിപ്പാനും കൊല്ലപ്പെടുവാനും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുവാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കാൻ തുടങ്ങി. കീപ്പ അവനെ പ്രത്യേകം കൂട്ടിക്കൊണ്ടുപോയി വിലക്കി, എൻ്റെ കർത്താവേ നിനക്കിത് സംഭവിപ്പാനിടയാകരുതെന്ന് പറഞ്ഞു. അപ്പോൾ യേശുമ്പുരാൻ തിരിഞ്ഞ് കീപ്പായോട് സാത്താനെ നീ എൻ്റെ പിന്നിലേക്ക് പോകുക, നീ എനിക്ക് തടസ്സമാകുന്നു,
എന്തുകൊണ്ടെന്നാൽ നീ ദൈവികമായിട്ടുള്ളതല്ല മാനുഷികമായിട്ടുള്ളതാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ താൻ തൻ്റെ ശിഷ്യന്മാരോട്, എൻ്റെ പിന്നാലെ വരുവാൻ മനസ്സുള്ളവൻ തന്നെ തന്നെ ഉപേക്ഷിച്ച് തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. എന്നാൽ തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തും. ഞാൻ മൂലം സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ കണ്ടെത്തും. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യൻ ലോകം മുഴുവനും സമ്പാദിച്ചാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നു എങ്കിൽ എന്ത് പ്രയോജനം? അല്ല, മനുഷ്യൻ തൻ്റെ ആത്മാവിന് പകരമായി മറ്റെന്തു കൊടുക്കും? എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ തൻ്റെ പരിശുദ്ധ മാലാഖമാരോടും സ്വന്തപിതാവിനോടും മൗത്തത്തോടും കൂടി വരുവാൻ പോകുന്നു. അപ്പോൾ ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കും. മനുഷ്യപുത്രൻ സ്വന്ത രാജ്യത്തിൽ വരുന്നത് കാണുമ്പോളും മരണം ആസ്വദിക്കാത്ത ചില ഇവിടെ നിൽക്കുന്നവരിലുണ്ടെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുമുണ്ടാകട്ടെ. പേജ് നമ്പർ 319. ീശിക്കൊണ്ടോടു വലവീശിതയാക്കി പെണ്ണാടു സമം സഭയിൽ ചേർത്ത പെൺ സിംഹത്തെ മൂർത്തികളെ ഇട്ടവളർപ്പിച്ചു. രക്ഷകനെ നിന്നുടെ സ്ത്രീമായി ഞങ്ങളുമതിനെ കൂപ്പുന്നു നാഥ കൃപ ചെയ്യുക. സമൻകാല കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാതെ നല്ല ഔന്നത്യോ നിത്യവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട് ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും ശുദ്ധീകരിക്കുന്ന തൻ്റെ ബലിയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന മോഹനീയമായ കുർബാന അനുഗ്രഹീതവും മാധുര്യഫലം മോഹനീയവുമാകുന്നു സ്ലീവായിലേക്ക് കരേറി ഞങ്ങളെ രക്ഷിക്കുകയും മൂകാജന്തുക്കളുടെ ബലികളിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്ത കന്യകയാകുന്ന പെണ്ണാട്ടിൻ കുട്ടിയായ കുഞ്ഞാടിന് ദൈവികമായി സ്തോത്ര ബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും തൻ്റെ അടിയാറായുസോട് കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലമിനിയമ്മ സ്വതുകായ ബാറിക്കുമ്പോൾ അനുഗ്രഹിക്കുന്നവനായ കർത്താവിൻ്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും വന്ദ്യപിതാവിൻ്റെ കൈകളാൽ കൊന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. നൽകുന്നവനും വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ അർത്ഥങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും
അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമാകുന്ന ദൈവം തമ്പുരാനെ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ എൻ്റെ കർത്താവേ, അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനത്തിൻ്റെ പാപങ്ങളെയും വായിച്ച് ഉദമനെ ദൈവദൂതൻ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അൽബാന്മാരുടെയും വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും വിശുദ്ധമാവുമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ വർദ്ധകളായ എല്ലാം വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ദേഹികളെയും ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് കരുണയും ആദരതയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. കർത്താദി കർത്താവും മൗതത്തിൻ്റെ നാഥനുമാകുന്ന മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരളി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായി നീ എഴുന്നള്ളി ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ എല്ലാ കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കമായി കേണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപപടികൾ ഞങ്ങളിൽ നിന്നും വിലക്കി നീക്കിക്കളയണമേ. സമാധാനമനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ അവിടുന്ന് അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകി നല്ലോരന്ത്യം പ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. പൂർണ്ണഹൃദയത്തോടെ തന്നെ വിളിക്കുന്നവരിൽ നിന്ന് സ്തോത്രത്തിൻ്റെ വിലയെ അംഗീകരിക്കുന്ന സർവാധിപതിയാകുന്ന ദൈവം തമ്പുരാനെ, പാപികളും നിന്റെ ദാസരുമാകുന്ന ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ സുഗന്ധ ധൂപത്തെ അവിടുന്ന് അംഗീകരിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധ ബലിപീഠത്തിങ്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിൻ്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ആത്മീയമായ ബലികളും കാഴ്ചകളും നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി ഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ റൂഹ ഞങ്ങളുടെ മേലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മുഖാന്തരം ആവസിക്കുമാറാകണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും
എന്നും അന്നേകം നാം കൈകൊള്ളുമാറാകട്ടെ. ബലഹീനനും ഭാവിയും ദാസനുമാകുന്നു ഉത്തരമായിട്ട് ദൈവത്തോട് പറയുന്നതെന്തെന്നാൽ പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ പരിശുദ്ധനായ പുത്രനും പരിശുദ്ധൻ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂപായും പരിശുദ്ധൻ താൻ നമ്മുടെ ആത്മാക്കൾ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അൽബാന്മാരുടെയും വാങ്ങിപ്പോട്ടുള്ളവരുടെയും സത്യസഭയുടെ സത്യവിശ്വാസികളായ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്ദി പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങളുമേതാവും പ്രകാശമുള്ള പ്രകാശം സത്യദേവനും സർവലോകാത്മാകരമായ മനുഷ്യനായി വിശ്വരൂപമായ ദേവമാതാവായ ശരീരാത്മീയമായ സ്വരത്തെ ജയിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിന് കേട്ടും സമയമിത്ത മോചേക്കും അനുഭവിച്ചിടും നോ
വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്ന് വന്യപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാവിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയനായ പിതാവാ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണയ്ക്കുന്നു. പരിശുദ്ധാരോഹായുടെ സമ്മതവും സഹവാസവും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹാതമ്പുരാനിരിക്കുന്നിടമായ
മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. തിരുമുൻപാകം നിന്നുകൊണ്ട് ഇടവിടാതെ നിന്നെ മൗതപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊരുമിച്ച് ത്രിത്വസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. കതുകോയേന രക്ഷാകരമായ കർഷാനുഭവത്തിന് താൻ തയ്യാറായപ്പോൾ തന്റെ പരിശുദ്ധമായ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു ശരീരമെന്ന് അതിനെ താൻ നാമകരണം ചെയ്തു. ലഹായേതൽവോലം ലഹോനോ ദുനോസുമിൽ അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ ജീവന്റെ കാസ എന്താൻ കൈകൊണ്ടു അതനുഭവിക്കുന്നവർക്ക് നിത്യാജീവന് വേണ്ടിയുള്ള തൻ്റെ വിലയേറിയ രക്തമായിട്ട് അതിനെ താൻ പൂർത്തിയാക്കി. ലഹായേതൽവോലം ലഹോനോ ദുനോസുവിൽ എന്റെ സ്മരണയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവേനെന്ന് പറഞ്ഞുകൊണ്ട് ഇവ തന്റെ പരിശുദ്ധ സ്ലീഹന്മാരെ താൻ പരമേൽപ്പിച്ചു. അതാമതോ ഹോസേനോ ഞങ്ങളുടെ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മീനീയങ്ങളായ അത്ഭുത പ്രവർത്തികളും നിന്റെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭ ഓർക്കുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കനുസരണമായി
പ്രതിഫലം നൽകുന്നതിനു വേണ്ടിയുള്ള പരമജനകമായ നിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവത്തോടു കൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ തൊഴുതി ആവശിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നതായി നാഴിക എത്ര ഭയങ്കരവും ഈ സമയത്ര ഭ്രമിക്കത്തക്കതും ആകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിന്നോട് നീ ഉദരമരുളേണമേ കർത്താവേ എന്നോട് ഉത്തരമരുളേണമേ കർത്താവേ എന്നോട് ഉത്തരമരുളെ ചെയ്ത് ഉത്തമനെ ദേവദോനെ എന്റെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ദൈവമായ മെശിഹാതമ്പുരാന്റെ ജീവൻ നൽകുന്ന ശരീരമാക്കി പൂർത്തീകരിക്കുമാറാകട്ടെ. കാസായേ ഞങ്ങളുടെ ദൈവമായ മെശിഹാതമ്പുരാന്റെ ജീവൻ നൽകുന്ന രക്തവുമാക്കി പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലം അവർ നിത്യജീവന് അവകാശികളായി തീരുകയും ചെയ്യണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാറുഖായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവുകോല സുബാലവൽമേ. ബാർക്കുമോർ ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാലു ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രിയർക്കീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ഈ വന്ധ്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്കു വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും ഇതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനത്തെ
ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ ഇതിലവിടുന്ന് നിലനിർത്തുമാറാകണമേ നിനക്കും നിന്റെ ഗജാതിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു ഓശോ ബാബുകോല സുബാലവൽമേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളപ്പെട്ടെന്നില്ല ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യകർസാനികളുമായ ഞങ്ങളെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യം അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെ സഹായിക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിനക്കും നിന്റെ ഗജാതിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാബുകൂല സുബാലവൽമേ. ബാക്കിയുമോ നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെ സഭകളെയും തേറാകളെയും സത്യവിശ്വാസത്തിൽ നിർത്തിപ്പിച്ച വിശ്വാസികളും സത്യകൃഷ്ണായികളുമായ സ്വർണഭണ കർത്താക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസ ജനങ്ങളുടെ സംഗമം ക്രിസ്ത്യാനി സമൂഹമെന്നും സുഹൃത്തുക്കളെ തിരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അദർശനായ ശത്രുവിനെയും അവൻ്റെ എല്ലാ ക്രൂരഭാഷയും ഞങ്ങൾ നിന്ന് നീക്കി കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും വീണ്ടുകൊള്ളുമാറാകണമേ. നിനക്കും നിന്റെ ഗജാതിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാബുകൂല സുബാലവൽമേ. ഭൂമിയിലെ സർവംശനിൽ നിന്ന് ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ള അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളുടെ കൂടെ പരിശുദ്ധന്മാരെ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സഹോദരന്മാരെയും മൗദ്യാന്മാരെയും ഭാഗ്യവാനും തൻ്റെ ചുമാരൻ്റെ മുന്നോട്ടുകാരനുമായ മാറിയുഹാനോൻ മാതാനായും ശമാശന്മാരിൽ പ്രധാനിയും സഹദേവന്മാരും മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവരുമായ മാർ സേഫാനോസിനെയും സ്ലീഹന്മാരന്തരന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമ സ്ലീഹായെയും ശേഷം സലശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ മറക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഗജാതിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാബുകൂല സുബാലവൽമേ. ബാരക്കുമോർ സ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖിയായിലും കുസ്തന്തീനോപോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ
പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുതുസുന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർഷ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദീവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഫിലക്സീനോസും അന്തിമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർകുറീലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും അൽപാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രികൾക്ക് സ്മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോ ബുർദാനായും മാറപ്രേമും മാറിയാക്കോബും മാറിസഹാക്കും മാർബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർബർസോമായും മാർഷമോന്ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർബഹായും എൽദോമാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർഗ്രിഗോറിയോസും മാർദീവനാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ അവിടുന്ന് ആക്കി തീർക്കണമേ. നിനക്കും നിന്റെ ഗജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവുകോല സുബാലവൽമേ. ബാറക്കുമോർ അരൂപികളുടെയും സകല ജഡങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും നിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്നെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായിസോന്ന് അട്ടഹസിച്ച് ചൊല്ലണം. കർത്താവേ കരുണയോടെ ഞങ്ങളുടെ പരേതരെ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപങ്ങളുടെ മോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. മനസ്സോടെ
കർത്താവേ, ഞങ്ങളുടെ ഞങ്ങളുടെ പരേതരുടെയും അപരാധങ്ങളെ നീ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും ക്രിസ്തീയമായ അന്ത്യത്തിന് അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടി സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായി മൗദീകരിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. പോശോ വാവുകോല സുബാലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാകുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. തോട്ടത്തിൽ കർത്താവിൻ
പരിശുദ്ധനായ നിന്റെ ഏകജാതൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃപ്രാർത്ഥന നുറുകിയ ഹൃദയത്തോടെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ശക്തി ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും അവിടുന്ന് പാപപരിഹാരം നൽകണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാബുകൂല സുബാലവൽമേ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലോനിക്കണം. നിന്റെ ഏകജാതന്റെ തിരിശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനങ്ങളെയും നിന്റെ ഇടവകയിലെ ആടുകളെയും നിന്റെ വലതുകൈ ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശരീരാത്മദേഹികളെ ശുദ്ധീകരിക്കണമേ. നിനക്കും നിന്റെ ഗജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാബുകൂല സുബാലവുൽമേ, സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും ആദ്യം അന്തവുമില്ലാത്തതും സാരാംശത്തിൽ സമ്പൂർണവുമായിരിക്കുന്ന പരിശുദ്ധ ദൃഢത്തിൻ്റെ
കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഭയത്തോടും വരയിലോടും കൂടി നാം സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. കുരിശേ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ തിരുമേനിയുടെ അമൂല്യമായ പങ്കപ്പാടുകൾ മൂലം അതിനെ രക്ഷിച്ചുവന്ന ഏകപുത്രനും നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റോഗായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദിമുതൽ എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആയുഷ്കാലി പഠിപ്പിച്ച കാതൻ മാറിയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജി സ്വർഗത്തിൽ നീതിക്കുമ്പോൾ സിദ്ധന്മാർ എന്നാൽ സുതയോടു രാജമകൾ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട
വിശുദ്ധരായ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ മധ്യസ്ഥതയിൽ അഭയം തേടിക്കൊണ്ടുള്ള പ്രത്യേകമായ അഭയയാചന ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. നാം എല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്വാതന്ത്ര്യവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാതെ നല്ല ഉന്നത്യവും നിത്യവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. പാർക്കുമോർ മുക്കവനായിരുന്ന മാർ പത്രോസിനെയും തന്റെ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന മാർ പൗലോസിനെയും തിരഞ്ഞെടുത്ത് നിന്റെ സുവിശേഷം നാനാഭാഗത്തും പ്രസംഗിക്കുന്നതിനും നിന്റെ സഭയെ പണിയുന്നതിനും അവരെ പ്രാപ്തരാക്കിയ കർത്താവിന് മാർ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ കൊണ്ടാടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആവിഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ സഭയെ പരിപാലിച്ച് നയിക്കുന്നതിനും നിന്റെ സമാധാന സുവിശേഷം ലോകമൊക്കെയും പ്രസംഗിക്കുന്നതിനുമായി പരിശുദ്ധ ശ്ലീഹന്മാരെ നീ നിയമിച്ചു. അവരിൽ ഒന്നാമനായിരുന്ന പത്രോസിനെ നീ ദൈവത്തിനാകുന്ന ശ്ലൈഹഗണത്തിൻ്റെ വിശ്വാസം ഏറ്റുപറയുവാൻ തക്കവിധം നീ ശക്തിപ്പെടുത്തി. ദുഷ്ടാഭിസാദിൻ്റെ പരീക്ഷണത്താൽ തൻ്റെ നാഥനെ താൻ അറിയുന്നില്ല എന്നെ തള്ളിപ്പറഞ്ഞുവെങ്കിലും രക്ഷാവിനുവാതിൻ്റെ ഉയർപ്പിന് ശേഷം നീ എൻ്റെ പെണ്ണാടുകളെയും മുട്ടാടുകളെയും കുഞ്ഞാടുകളെയും മേയ്ക്കുക എന്നേ പറഞ്ഞുകൊണ്ട് താഹാർ നഷ്ടപ്പെടുത്തിയ ശ്ലീഹാസ്ഥാനത്തേക്ക് അവനെ പുനഃസ്ഥാപിച്ചു. അവനെ ശ്ലീഹേമിലും റോമായിലും അന്ത്യോക്കിയയിലും നിന്റെ വചനം പ്രസംഗിച്ച് തിരുസഭയെ സ്ഥാപിച്ച് ഉറപ്പിച്ചു. ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ
ഘോര പീഡനങ്ങളെ മടിയൂടാതെ അവൻ നേരിടുകയും ഒടുവിൽ റോമിൽ വെച്ച് തന്നെ നാഥൻ്റെ പാദങ്ങളെ ചുമക്കുവാൻ തക്ക വിധം തലകീഴായി ക്രൂശിക്കപ്പെടുകയും ചെയ്തു. നിന്നെയും നിന്നോടൊപ്പം സഭയെ പണിതുറപ്പിച്ച പ്രധാന ശില്പിയായ പൗലോസിൻ്റെ സ്മരണ ഇപ്പോൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ശൗൽ എന്ന യഹൂദജ്ഞാനി ദിവ്യദർശനത്താൽ സ്നേഹം ആടുകൂട്ടത്തിലേക്ക് വിളിച്ച് അടുപ്പിക്കപ്പെട്ടു. പൗലോസ് എന്ന പുതിയ നാമത്തിൽ ആത്മനിലവിൽ ശൗൽ ക്രിസ്തുവിൻ്റെ സുവിശേഷ വാഹനമായിട്ട് തീർന്നു. സഭയുടെ പ്രധാന ശില്പിയും കെട്ടുപണിക്കാരനും പത്രോസിനോടൊപ്പം സ്ത്രീയന്മാരുടെ തലവനുമായി പരിശുദ്ധ സഭ അവനെ ഗണിക്കുന്നു. റോമാ സാമ്രാജ്യത്തിലെ അനേക സ്ഥലങ്ങളിലേക്ക് കഷ്ടതകൾ സഹിച്ച് അവൻ യാത്ര ചെയ്ത് അനേകരെ സഭയുടെ അംഗങ്ങളാക്കി. തൻ്റെ ലേഖനങ്ങളാൽ സഭയുടെ വിശ്വാസത്തെ നിർവചിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തു. തൻ്റെ നാഥന് വേണ്ടി അനേകം പ്രാവശ്യം കാരാഗ്രഹത്തിന് ആക്കപ്പെടുകയും അടികൊള്ളുകയും ജീവാന്ത്യത്തിൽ ക്രൂരനായ നീറോ ചക്രവർത്തിയുടെ കൽപ്പനയാൽ ഗളച്ഛേദം ചെയ്യപ്പെട്ട് രക്തസാക്ഷിയാകുകയും ചെയ്തു. ഈ പരിശുദ്ധ സ്ത്രീമാരുടെ രക്തം ഇന്ന് സഭയ്ക്ക് വിത്തായിട്ട് ഭവിച്ചിരിക്കുന്നു. കാരണവാനായ കർത്താവേ, പരിശുദ്ധ സഭയുടെ ഓർമ്മദിനത്തെ ബഹുമാനിക്കുന്ന നിന്റെ സഭയുടെ ആടുകളെ അവരുടെ മധ്യസ്ഥതയാൽ നിന്റെ വലത്തേ നീട്ടി എന്നെ നാഥ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സഭയുടെ അതിരുകളെ വിശദമാക്കണമേ. അതിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെ ശക്തീകരിക്കണമേ. അതിൻ്റെ പുരോഹിതന്മാരെ നിർമ്മലാക്കണമേ. ശമ്മാശന്മാരെ പഠിപ്പാക്കണമേ. നിത്യപ്രാപ്തിയുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും പരിശുദ്ധ ആശ്രയന്മാരോടൊപ്പം വാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സമയമേതല്ലോ മോർവാത്രോസ് പൗലോസ് പതിവേമ്പടി വടികളെയും തൻ കോപത്തിൽ വടികളെയും മാറി ചെയ്യും.
ദൈവത്തിൻ്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം. ക്രിസ്തു യേശുവിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം. വാത്സല്യമുള്ളവരെ, ഈ ദേവാലയം ആരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നുവോ, ഈ ദേവാലയത്തിൻ്റെ കാവൽ പിതാക്കന്മാരായ മാർ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ നാം കൊണ്ടാടുന്നു. സ്ലീഹ നോമ്പിനെക്കുറിച്ചും പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മയെക്കുറിച്ചും ഈ മാസത്തെ മലങ്കര സഭ മാസികയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. വായിച്ചിട്ടുള്ളവരുണ്ടാകും. വായിക്കുന്നത് വായിക്കണമെന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ സഭയിൽ നിലനിന്നിരുന്ന ഒരു നോമ്പാണ് സ്ലീഹന്മാരുടെ നോമ്പ്. അത് നമ്മളീ കൊണ്ടാടുന്നത് പോലെ ജൂൺ 29 തീരത്തക്കവണ്ണം അതിനൊരു 13 ദിവസം പുറകിൽ തുടങ്ങുന്ന ഒരു രീതി അല്ലായിരുന്നു. അതൊക്കെ കാലപ്പഴക്കത്തിൽ രൂപം കൊണ്ട ക്രമീകരണങ്ങൾ ആയിരുന്നു. സ്വർണനാവുകാരനായ മോർ ഇവാനിയോസ് പറയുന്നുണ്ട്, അപ്പസ്തോലന്മാർ മിക്കപ്പോഴും എല്ലായ്പ്പോഴും ഉപവസിക്കുന്നവരും നോമ്പ് നോൽക്കുന്നവരും ആയിരുന്നു എന്ന്. വെറുതെ പറയുന്ന ഒരു ആശയമല്ല. ഒരു വേള കർത്താവിൻ്റെ അടുത്തൊരു വിഷയം അവതരിപ്പിച്ചു, യോഹന്നാൻ്റെ ശിഷ്യന്മാർ നോമ്പ് നോൽക്കുന്നു, ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാരെന്താ ഉപവസിക്കാത്തത്? എന്തായിരുന്നു കർത്താവ് പറഞ്ഞ മറുപടി? മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർ ഉപവസിക്കാറില്ല. മണവാളൻ വേർപിരിയുന്ന നാൾ വരും, അന്നവർ ഉപവസിക്കും. ഇത് ഓർമ്മയുണ്ടായിരുന്ന ശിഷ്യന്മാർ കർത്താവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം ഉപവാസവും നോമ്പും പ്രാർത്ഥനയും തങ്ങളുടെ ഏറ്റവും വലിയ അഭയമായി ആശ്രയമായി ബലമായി കണ്ട് അതിലവരാനന്ദപൂർവം പങ്കെടുത്തിരുന്നു. കർത്താവ് വീണ്ടും പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്കയക്കും. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചു. അങ്ങനെ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി ഈ ഒരാത്മാവിൽ അവർ കാത്തിരുന്നു. പരിശുദ്ധാത്മ അഭിഷേകം നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞ് അവരുടെ നോമ്പും ഉപവാസവും മുടങ്ങിയില്ല, കുറഞ്ഞില്ല. കുറേ കൂടി ജാഗരൂകതയോടെയാണ് അവർ നടത്തിയത്. കാരണം ഭൂമിയുടെ അറ്റത്തോളം ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുക എന്നുള്ളത് അത്ര നിസ്സാരമായൊരു സംഗതിയല്ല. ഒരുപാട് വെല്ലുവിളികളും ഭീഷണികളും ജീവൻ പോലും അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി അധ്വാനിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ നല്ല ആത്മീയതയുടെ അടിത്തറയും ശക്തിയും ബലവും ഉണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞും അവർ നോമ്പും ഉപവാസവും തുടർന്നുകൊണ്ടേ ഇരുന്നു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് സ്ലീഹന്മാരുടെ നാമത്തിൽ നോമ്പ് നോൽക്കണം എന്നുള്ളതിന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. സ്വർണനാവുകാരൻ മാർ ഇവാനിയോസാണ് സ്ലീഹന്മാരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രബോധിപ്പിച്ചത് എന്നുള്ള കുറിപ്പുകൾ ഉണ്ട്. ചിലത് മാത്രം ഞാൻ പറയട്ടെ. ഒന്ന്, സത്യവിശ്വാസത്തിൻ്റെ അചഞ്ചലമായ തൂണുകളായിരുന്നു അപ്പസ്തോലന്മാർ. സഭയുടെ
മഹത്വമാണ് അപ്പസ്തോലന്മാർ. ദൈവരാജ്യത്തിൻ്റെ ചെങ്കോലാണ് അപ്പസ്തോലന്മാർ. എല്ലായിടത്തും എല്ലാവർക്കും നിലയ്ക്കാത്ത നന്മകൾ വെളിപ്പെടുത്തിയവരാണ് അപ്പസ്തോലന്മാർ. അവർ സഭയുടെ വെളിച്ചങ്ങളാണ്. അനുദിനം വിശ്വാസികളെ പ്രകാശിപ്പിക്കുന്നവരാണ്. അവർ സഭയുടെ വെളിച്ചം എന്ന് പൊതുവായും വിശ്വാസികളെ അനുദിനം വെളിച്ചത്തിൽ അവർക്ക് വെളിച്ചം നൽകുന്നവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഭണ്ഡാഗാരമാണ്. ഭൂലോകത്തിലെ ബോധദീപ്തകരാണ്. കൃപയുടെ പാത്രങ്ങളാണ്. വിശുദ്ധ തീർത്ഥത്തിൻ്റെ വ്യാഖ്യാതാക്കളാണ്. ദിവ്യവചനത്തിൻ്റെ പൊരുൾ തെളിയിച്ചവരാണ്. കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചവരാണ്. അത് വ്യാഖ്യാനിച്ചവരാണ്. സഭയുടെ തൂണുകളാണ്. പ്രപഞ്ചത്തിൻ്റെ വലിയ വിളക്കുകളാണ്. വർണ്ണനകൾ ഇങ്ങനെ അങ്ങോട്ട് വർദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ അപ്പസ്തോലന്മാരെക്കുറിച്ച്, ഇതാണ് അപ്പസ്തോലന്മാരെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ട് അവരുടെ നോമ്പ് നോക്കണം, അവരുടെ മധ്യസ്ഥതയിൽ അഭയം തേടണം എന്നുള്ളതിന് നമ്മുടെ ഇന്നലെ സന്ധ്യയ്ക്കുള്ള പ്രമേയോത്സവരാകളും ഇന്നത്തെ പ്രമേയോത്സവരാകളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നോമ്പനുഷ്ഠാനത്തിലൂടെ സഭ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ എന്തൊക്കെയാണ്? 4-5 കാര്യങ്ങളാണ് സഭ അപേക്ഷിക്കുന്നത്. 1, കർത്താവേ അവരെ പോലെ നിന്നെ സ്നേഹിക്കുന്നവരാകണം. 1-ാമത്തെ അപേക്ഷ ഇതാ. കർത്താവിനെ സ്നേഹിക്കുന്നവരാകണമെന്ന് പറഞ്ഞ് ഒരു ഒഴുക്കൻമട്ടിൽ പോവുകയല്ല. അപ്പസ്തോലന്മാർ നിന്നെ സ്നേഹിച്ചതുപോലെ നിന്നെ സ്നേഹിക്കുന്നവരാകണം. ആ സ്നേഹമെന്താ? കളങ്കമില്ലാത്ത, പ്രത്യുപകാരം പ്രതീക്ഷിക്കാത്ത, ഇംഗ്ലീഷിൽ പറയും ലവിങ് ക്രൈസ്റ്റ് ഫോർ ക്രൈസ്റ്റ് സേക്ക്. ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിനെ സ്നേഹിക്കുക. തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ചോദിച്ചു, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഉപകർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. 1-അല്ല, 3 പ്രാവശ്യമാണ് ചോദിക്കുന്നത്. എല്ലാറ്റിനേക്കാൾ, എല്ലാവരേക്കാൾ ക്രിസ്തുവിനെ സ്നേഹിച്ച ശിഷ്യന്മാരെ പോലെ കളങ്കമില്ലാതെ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണം എന്നുള്ള പ്രതീക്ഷ അതിനേക്കാൾ ഉപരിയായി നിഷ്കളങ്ക മനസ്സിൽ, നിഷ്കളങ്ക ആത്മാവോടെ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണം. 2, അവരെ പോലെ വിശ്വാസവും സുവിശേഷവും, ഈ 2 കാര്യങ്ങളിൽ തീക്ഷ്ണതയുള്ളവരാകണം. വിശ്വാസ സുവിശേഷ കാര്യങ്ങളിൽ നാം കുറെ കൂടി തീക്ഷ്ണതയുള്ളവരാകണം. നമ്മുടെ കെംതായുടെ സന്ധ്യ പ്രമേയോത്സവരായിൽ നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ, സ്വജാതികളുടെയും വിജാതികളുടെയും ഇടയിൽ നിന്റെ ഏവൻഗേലിയോൻ വഹിക്കുന്നവരാകണം എന്ന് പറഞ്ഞാൽ വേദപുസ്തകം കൊണ്ട് തെരുവുതീരെ നടക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ ജീവിതം സുവിശേഷത്തിൻ്റെ ജീവിതമാകണം. അതുകൊണ്ട് നമ്മുടെ സാന്നിധ്യം ഒരു സുവിശേഷ സന്ദേശമായി പരിണമിക്കണം. അപ്പസ്തോലന്മാരെ പോലെ വിശ്വാസവും സുവിശേഷത്തിലും തീക്ഷ്ണതയുള്ളവരാക്കി തീർക്കണം. 3, ദൈവസ്നേഹത്തെ പ്രതി എല്ലാം സഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണം. അപ്പസ്തോലന്മാർ സഹനത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. ബഹുഭൂരിപക്ഷം പേരും രക്തസാക്ഷികളായി മാറുകയായിരുന്നു. ജീവിതത്തിൽ അവിചാരിതവും അപ്രതീക്ഷിതവുമായി ഉണ്ടാകുന്നതിനെ സഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണം.
പരാതിയില്ലാതെ പരിഭവമില്ലാതെ സഹനപാതയിൽ മുന്നോട്ടു പോകുവാൻ ഞങ്ങൾക്ക് ശക്തി തരണം. 4, അവരെപ്പോലെ ലോകത്തെയും ലോകമോദങ്ങളെയും തള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. അപ്പസ്തോലന്മാർ ലോകത്തിൽ ജീവിച്ചു എങ്കിലും ലൗകികരായി ജീവിച്ചവരല്ല. ലൗകികതയുടെ അതിപ്രസരം ഏറി വരുന്ന, ഭൗതികതയുടെ അതിപ്രസരം പെരുകുന്ന ഈ കാലഘട്ടത്തിൽ ശിഷ്യന്മാരുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ലൗകികതയിൽ നിന്ന് ലോകമോദങ്ങളിൽ നിന്ന് പരമാവധി അകലം പാലിക്കുക. അത് സാധിക്കണമെങ്കിൽ ക്രിസ്തു സ്നേഹം ശക്തമാകണം, സുവിശേഷം ശക്തമാകണം, വിശ്വാസം വളരണം. എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ അകൽച്ച പാപിക്കാൻ കഴിയുകയുള്ളൂ. അവസാനമായി ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നു, നാമമാത്ര ക്രിസ്ത്യാനികളായിട്ടല്ല, സത്യക്രിസ്ത്യാനികളായി ജീവിക്കുവാനുള്ള കൃപ തരണം. അവരുടെ അപ്പസ്തോലന്മാരുടെ ക്രിസ്തു സ്നേഹവും ക്രിസ്തു ബന്ധവും സുവിശേഷ താല്പര്യതയും ഒക്കെ തൊലിപ്പുറത്ത് മാത്രമായിരുന്നില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രതികരണങ്ങളായിരുന്നു. നാമമാത്ര ക്രിസ്ത്യാനികളായിട്ടല്ല, സത്യക്രിസ്ത്യാനികളായി ജീവിക്കാനുള്ള കൃപ. അവരപ്രകാരം ജീവിച്ചവരായിരുന്നു അപ്പസ്തോലന്മാരുടെ ഈ ഓർമ്മ നാം കൊണ്ടാടുമ്പോൾ. ഈ 5 അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സഭ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ഒരു വിനീതമായ സമർപ്പണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. മക്കളിലെ പെൻ കൃപ ചെയ്വത് പോലെ, ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. കൈക്കൊള്ളും നോ
ചെയ്യും Vishwasal Shuk
മാത്രം ഭക്ഷണമാരുതീരം കാസായ അവഗൈ കൊൾവൂനി വാസം ചെയ്യും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ വർഗത്തിന്റെ പുനരുദ്ധാനത്തിനും നിത്യമായ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം ചൊരിയുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ അടിയാൾക്ക് പുണ്യമിറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാതെ നിന്റെ വലതുകരം നീട്ടി ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ വാഴ്ത്തേണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവും ആയിരിക്കുന്ന യേശുമിശയാകുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇതനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായി എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ദൈവം തമ്പുരാൻ്റെ കൃപയും അനുഗ്രഹങ്ങളും. നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങൾ ഭക്ഷിച്ചു എന്നെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്നുള്ള നിന്റെ തിരുരക്തവും നിന്റെ അടിയാരാകുന്ന ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായിട്ട് തീരരുതേ. എന്നാലോ ജീവനും രക്ഷയ്ക്കുമായിട്ട് തന്നെ ഭവിക്കണമേ ദൈവം തമ്പുരാനേ. ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ.
ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ശക്തിപ്പെടുത്തുകയും സഹായിച്ചു താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഈ ആത്മീയാവേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാറൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവുകോല സുബാലവൽമേ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലവനിക്കണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സദ്യാപമാകുന്ന യേശുമേശിഹ തമ്പുരാനെ, കടാത നരകത്തിൽ നിന്നും ശാകാത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവുകോല സുബാലവൽമേ ജനം കോഷേട പത്രോസ് പൗലോസ് ശ്ലീഹന്മാരികയാത്ര തിരിച്ചു യെരുശലേ മുതൽ റോമ വരെയോ വിറോടോടെ സംപ്രാപിച്ചു നാഥനിൽ നിന്നും നീതി കിരീടം. നാഥനു വേണ്ടി കുരിശിൽ മരിച്ചു പത്രോസ്ലീഹ വാഴ്വായ് തലമേൽ തലയാർപ്പിച്ചു പൗലോസ്ലീഹ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശ്ലീഹന്മാരെ കർത്താവേതൽ പ്രാർത്ഥന ഞങ്ങൾ എന്നും ശരണം. എന്റെ വാത്സല്യമുള്ളവരും സഹോദരങ്ങളുമേ, നമ്മുടെ കർത്താവിന്റെ പാപപരിഹാരപ്രദമാകുന്ന ഈ ബലിപീഠത്തിൽ നിന്ന് നിങ്ങളേവരും പ്രാപിച്ചിട്ടുള്ള വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും വഴിയാഹാരങ്ങളോടും കൂടി പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുവേ. ദൂരസ്ഥന്മാരോടുകൂടി സമീപസ്ഥന്മാരും മരിച്ചുപോരോടുകൂടി ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീമായ ലക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രബുദ്ധപ്പെട്ടവരുമേ, ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുകയും വിശ്വാസികളായി നിങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയും ദാസനുമാകുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണകൾ ലഭിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലേ പോകുവേൻ.
എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുകയും ചെയ്വേ. ഇടയനാകുന്നു ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ എന്റെ തലയിലോണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞൊഴിയുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കണമേ, ഭൂമിയിലുമാകണമേ, ആവശ്യമുള്ള തരണമേ. കൃപ നിറഞ്ഞവരെയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടി സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഇപ്പോൾ കബറിങ്കൽ ദൈവപ്രാർത്ഥന നടത്തുന്നു. അതിനുശേഷം പതിവ് പോലെ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും റാസ് ആരംഭിച്ച് നമ്മുടെ റോഡ് സൈഡിലുള്ള കുരിച്ചടയിൽ വരെ പോയി അവിടെ ദൈവപ്രാർത്ഥന നടത്തിയതിന് ശേഷം തിരിച്ച് പള്ളിക്ക് ഒരു പ്രദക്ഷിണം നടത്തി പള്ളിയകത്ത് പ്രവേശിച്ച് ദൈവപ്രാർത്ഥനയും ആശീർവാദവും ഉണ്ടായിരിക്കും. അതിനുശേഷം നേർച്ച വിളമ്പും ഉണ്ടായിരിക്കുന്ന കാര്യം സ്നേഹത്തോട് അറിയിക്കും. വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടിയിടം ശുദ്ധമുഖം തിരുവിങ്കല്ലേ
നിന്ദാസന്താവേൻ മൂല ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. പള്ളിയുടെ പടിഞ്ഞ ഭാഗത്ത് നിന്നും റാസ ആരംഭിക്കുന്നു. അവിടെ കൊടി മുത്തുക്കുടകൾ ഒക്കെയും അവിടെയുണ്ട്. അതൊക്കെയും എടുത്ത് ഭംഗിയായി അനുഗ്രഹത്വം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തൊക്കെ വേണം. പരിശുദ്ധന്മാരുടെ മസ്തുതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം ആ റാസയെ സംബന്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നയവാൻ വനപോലെ തളർന്നിടുമേ ഹല്ലേലൂയ വളരുമവല്ലവനോൻ കാരുകിൽ പോലോകാദേശോ ലിംഗം ആർവദ്രോ സ്വലോ ശ്രീകന്മാരെ Thank you.
Thank you.
Mashiha in Nurachi
ഉടലോ
ശുദ്ധിമാന്മാരുടെയും ശുദ്ധമതികളുടെയും മധ്യസ്ഥതയ്ക്ക് യഥോചിതം വാഴ്വുകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി അയച്ചു തരുന്ന സ്നേഹനിധിയായ കർത്താവ്, അവിടുത്തെ ദാസരും നമ്മുടെ കാവൽ പിതാക്കന്മാരുമായ മോർ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ മധ്യസ്ഥതയിൽ അഭയം തേടിക്കൊണ്ട് ദൈവസന്നിധിയിൽ അർപ്പിച്ച യാചനകളെ സ്വർഗത്തിൽ കൈക്കൊണ്ട് സ്വർഗത്തിൻ്റെ കളിവാതിലുകൾ തുറന്ന് വാഴ്വുകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി അയച്ചു തന്ന് നിങ്ങളെയും നിങ്ങൾക്കുള്ളവരെയും നിങ്ങൾക്കുള്ളതിനെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളുടെ അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും പ്രവർത്തനങ്ങളെയും വാഴ്ത്തി നിങ്ങൾക്കുള്ളതിനെ ഒന്നിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് വർദ്ധിപ്പിക്കുമാറാകട്ടെ. അസ്വസ്ഥതകളും അസമാധാനവും നിറഞ്ഞ ഈ ലോക ജീവിതയാത്രയിൽ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് കൽപ്പിച്ചറിൽ ചെയ്ത ദൈവമായ കർത്താവിൻ്റെ നിത്യമായ സമാധാനവും ശാന്തിയും നിങ്ങളോടും നിങ്ങളുടെ ഇടയിലും ഭവനങ്ങളിലും ദേശത്തും അവിടുന്ന് നിലനിർത്തുമാറാകട്ടെ. ദൂരെയും ശാരയുമായി ചിതറിപ്പാർക്കുന്ന സർവരെയും തൻ്റെ കരുണയുടെ ചിറകുകൾ മറക്കട്ടെ. വാർദ്ധക്യത്തിലായിട്ടുള്ളവരെ താങ്ങട്ടെ. വിവാഹിതരെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറ എക്കാലവും സൽസ്വഭാവത്തിലും സാക്ഷ്യത്തിലും ദൈവാനുഭവത്തിലും വളരുന്നവരായി തീരുമാറാകട്ടെ. മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്നും കനാൻ നാട്ടിലേക്കുള്ള ദൈവജനത്തിൻ്റെ യാത്രയിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി അനുഗ്രഹകരമായി വഴി നടത്തിയ ദൈവം തമ്പുരാൻ അനുദിനം നിങ്ങളോട് കൂടെ ഇരുന്ന് ആപത്തനർത്ഥങ്ങൾ കൂടാതെയും ശാരീരിക മാനസിക സംഘർഷങ്ങൾ കൂടാതെയും പൈശാശുപദ്രവങ്ങൾ കൂടാതെയും തൻ്റെ കൃപയിലും കരുണയിലും കാത്ത് പരിപാലിച്ച് വഴി നടത്തുമാറാകട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വന്ന് പ്രവേശിച്ച് ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അവകാശമാക്കിക്കൊള്ളുവേനെന്ന് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യുന്ന ഇമ്പവും മാധുര്യമുള്ള ശബ്ദം കേൾക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങൾക്കും നമ്മുടെ സകല പരേതർക്കും സംഗതിയാക്കട്ടെ. ആയത് ദൈവമാതാവാകുന്ന പരിശുദ്ധ കന്യക മറിയാം അമ്മയുടെയും ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ മാർത്തോമാ ശ്ലീഹായുടെയും
മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ മോർ ഗ്രിഗോറിയോസ് ദേവനാസിയോസ് പിതാക്കന്മാരുടെയും പ്രത്യേകാൽ ഈ ദേവാലയം ആരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നുവോ, ഏത് പരിശുദ്ധരുടെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്നുവോ, വിശുദ്ധരായ മോർ പത്രോസ് പൗലോസ് ലീഹന്മാരുടെയും പ്രാർത്ഥനയാലും മധ്യസ്ഥതയാലും അപേക്ഷയാലും തന്നെ ആമേൻ. ഈ ദേവാലയം ആരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നുവോ, ആ പരിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാൾ ഇന്നലെയും ഇന്നുമായി നമ്മൾ സമചിതമായി കൊണ്ടാടി. പ്രത്യേകിച്ചും ഒന്ന് രണ്ട് വർഷമായി നമുക്കിത്രയും ആളുകൾക്ക് ഒന്നിച്ചു കൂടി ഈ പെരുന്നാളിനെ സാക്ഷ്യം വഹിക്കുവാൻ പാടില്ലാത്ത ഒരവസ്ഥയായി. അതിനൊക്കെയും വിഭിന്നമായി തമ്പുരാൻ്റെ കൃപ ധാരാളമായി ഉണ്ടായി. ഈ വർഷം വളരെ ഭംഗിയായി ആളുകളുടെ സാക്ഷ്യത്തോടുകൂടി സാന്നിധ്യത്തിൽ ഈ പെരുന്നാൾ ഏറ്റവും ഭംഗിയായി നടത്തുവാൻ നമ്മളെ സഹായിച്ച ദൈവത്തിന് അളവറ്റ നന്ദി അർപ്പിക്കുവാൻ ഈ അവസരം മുന്നമേ എടുക്കുകയാണ്. അതോടുകൂടെ ഈ വർഷത്തെ പെരുന്നാൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മളെ അനുഗ്രഹിച്ചത് നിർണംബദാസന അധിപനായിരിക്കുന്ന അഭിമതനായ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ടാണ്. നമ്മുടെ പരിശുദ്ധ സുന്നകദോസിൻ്റെ സെക്രട്ടറിയായും അഭിനന്ദ തിരുമേനി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നു. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി കാലം ചെയ്ത ഒസ്താത്യോസ് തിന്മൻസിൻ്റെ ശിഷ്യനായി ഈ പരിമല സെമിനാറുടെയും ചുമതലകളൊക്കെയും വളരെ ഭംഗിയായി നിർവഹിച്ച് അഭിനന്ദ തിരുമൻസിൻ്റെ സാന്നിധ്യവും ഉപദേശവും ഈ സ്ഥാപനത്തിനും ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ളതിന് രണ്ട് വശമില്ല. അഭിനന്ദ തിരുമേനി ഇന്ന് വിശുദ്ധ മൂന്നുമേ കുർബാനയ്ക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മളെ അനുഗ്രഹിച്ചു. ആ പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അർപ്പിക്കട്ടെ. സഹകാർമ്മികരായി ഇന്ന് വിശുദ്ധ മൂന്നുമാർ കുർബാനയ്ക്കുണ്ടായിരുന്നത് നമ്മുടെ സെമിനാറിൻ്റെ തന്നെ അസിസ്റ്റൻ്റ് മാനേജേഴ്സ് ആയിരുന്ന ബഹുമാനപ്പെട്ട മാത്തക്കുട്ടി അച്ഛനും ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛനുമാണ്. ഈ രണ്ട് ബഹുമാൻ്റെ വൈദികരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിർണംബദ്രാസന സെക്രട്ടറി ഏറ്റവും ബഹുമാനായ അലക്സാണ്ടർ ജോർജിനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അർപ്പിക്കട്ടെ. ഇന്നലെ ഇന്നുമായി ധാരാളം വൈദിക ശ്രേഷ്ഠര് ഇവിടെ വന്ന് ഈ വിശുദ്ധ നമസ്കാരത്തിലും കുർബാനയിലും അതുപോലെ തന്നെ റാസയിലും ഒക്കെയും നമ്മോടൊപ്പം സഹകരിച്ച് നേതൃത്വം നൽകി അവരെ ആ കാര്യങ്ങളൊക്കെയും സഹകരിച്ചു. അവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പരിമല സെമിനാരി കൗൺസിൽ മെമ്പേഴ്സ് മൂന്ന് പേരും വളരെ ഭംഗിയായി എപ്പോഴും എല്ലാ കാര്യങ്ങളും സഹകരിച്ച് പ്രവർത്തിച്ചു വന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. അവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിക്കട്ടെ. ഈ വർഷത്തെ നമ്മുടെ പെരുന്നാളിൻ്റെ കൊടിയേറുവാൻ തക്കോണം കൊടി തന്ന് സഹായിച്ചത് നമ്മുടെ എം ജി എം പ്രിയപ്പെട്ട ബാബുച്ചാനാണ്. ബാബുച്ചാനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ വർഷത്തെ പെരുന്നാളിൻ്റെ കൺവീനർ ജോജി ജോർജ്, അതുപോലെ തന്നെ ജോയിൻറ്റ് കൺവീനേഴ്സായി ജോൺ പാപ്പി ആൻഡ് ഷീല തോമസ് വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് നടത്തുവാൻ തക്കവണ്ണം അവരെ അക്ഷീണം പരിശ്രമിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തു. അവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കൂടാതെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും സജീവമായ സാന്നിധ്യത്തോടുകൂടി വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത് ഇവിടുത്തെ യുവജന പ്രസ്ഥാന പ്രവർത്തകരാണ്. ഈ മുത്തുകുട കെട്ടുന്നതിനും അതുപോലെ തന്നെ നേർച്ച പായസമൊക്കെയും വെക്കുന്നതിനും അത് പാക്കറ്റ് ഒക്കെ ആക്കുന്നതിനും ഒക്കെയും വളരെ ആത്മാർത്ഥമായി സഹകരിച്ച ആ പ്രിയപ്പെട്ട യുവ സഹോദരങ്ങളോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കൂടാതെ നമുക്ക് എപ്പോഴും ആരാധന വളരെ ഭംഗിയാക്കി തീർക്കുവാൻ തക്കവണ്ണം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗായക സംഘം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ആ കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ച് ആരാധന വളരെയധികം ഇമ്പകരമാക്കുവാൻ തക്കവണ്ണം അദ്ദേഹം ശ്രമിക്കുന്നു. അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കൂടുള്ള എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും പ്രത്യേകമായി അറിയിക്കട്ടെ. ഈ പെരുന്നാളിൽ സംബന്ധിച്ച എല്ലാ വ്യക്തിത്വങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അവരെയും അവരുടെ കുടുംബങ്ങളെയും ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥ ഈ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയാൽ
പ്രത്യേകമായി എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മതബാല കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ച് ഏറ്റവും ഭംഗിയാക്കുവാൻ തക്കവണ്ണം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട റോണിയെയും ജിത്തുവിനെയും പ്രത്യേകമായി ഓർക്കുന്നു. അവരുടെയും പ്രത്യേകമായ സഹകരണത്തിനും അവരുടെ പ്രവർത്തനങ്ങൾക്കും ദൈവനാമത്തിൽ പ്രത്യേകമായ സന്തോഷം. പ്രിയപ്പെട്ട നവോമി സിസ്റ്റർ ഉണ്ട്, സിസ്റ്ററിനെയും പ്രത്യേകമായി സാന്നിധ്യത്തിൽ അനുഗ്രഹിച്ചു, പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. കൂടാതെ നമ്മുടെ പരമല സെൻറ്റ് ഗ്രിഗോറിയോസ് ഹോസ്പിറ്റലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട എം സി പൗരോസച്ചനും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും ഒക്കെയും ഇന്നലെയും ഇന്നുമായിട്ട് എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചു. അവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിക്കട്ടെ. ഇപ്പോഴെ നേർച്ച വിളമ്പാണ്. ആ നേർച്ച വിളമ്പ് നിങ്ങൾക്ക് പടിഞ്ഞാറ് വശത്ത് പാക്കറ്റിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ തിക്കും തിരക്കും കൂടാതെ വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ നടത്തുവാൻ തക്കവണ്ണം നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണമാണ് ആവശ്യം. അതുകൊണ്ട് ലൈനായിട്ട് നിന്ന് ആ കാര്യങ്ങളിൽ ക്രമീകരിക്കുവാൻ തക്കവണ്ണം സ്വയം അവരവരെ തന്നെ നിയന്ത്രിച്ച് അത് ഭംഗിയാക്കുക. നിങ്ങൾ വളരെ ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ വൈകിട്ടത്തെ സന്ധ്യാ നമസ്കാരത്തിന് അംഗമാലി ഭദ്രാസനാധിപനെ അഭിനന്ദനായ പോളികർപ്പസ് തിരുമേനസിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. തിരുമേനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നാളെ 12 ശിഷ്യന്മാരുടെ ഓർമ്മയാണ് ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുണ്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങളുടെ സ്നേഹത്തോട് അറിയിക്കുന്നു. 7 മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കും എന്നുള്ള കാര്യം നിങ്ങളുടെ സ്നേഹത്തോട് അറിയിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ദൈവനമ്പുരാൻ ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും ഈ പരിശുദ്ധ പിതാക്കന്മാരുടെയും പരിശുദ്ധ പരമല തിരുമേനിയുടെയും മധ്യസ്ഥതയാൽ ലഭ്യമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കും.